നമസ്കാരം, ഏവർക്കും മൈൻഡ് കോച്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സിംഗിൾ പേരൻറ്റിങ് എന്നാണ്. സിംഗിൾ പേരൻറ്റിങ് എന്താണ്? ഒരൊറ്റ പേരൻ്റ്, അതായത് ഒരു പാർട്ട്ണറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു പേരൻറ്റിനെയാണ് സിംഗിൾ പേരൻറ്റിങ് എന്ന് പറയുന്നത്. സോ സിംഗിൾ പേരൻറ്റിങ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരുപാട് ടെൻഷനുണ്ടാവും. അയ്യോ, ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലേ, അല്ലെങ്കിൽ ഈ ആൾ എങ്ങനെ മാനേജ് ചെയ്യും ഒറ്റയ്ക്ക് എന്നൊക്കെയുള്ളത്. സോ എപ്പോഴാണ് ഒരു ആൾ സിംഗിൾ പേരൻ്റ് ആകുന്നത്? ഒന്നെങ്കിൽ ഒരു ഡിവോഴ്സ്, അല്ലെങ്കിൽ സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരണപ്പെടുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് ആണ് അവരുടെ ലൈഫിലുണ്ടാകുന്നത്. സോ ഇത് എങ്ങനെ കുട്ടികളെ ഇമ്പാക്റ്റ് ചെയ്യും? പോസിറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്യും. ആദ്യം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് നോക്കാം. പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ചിലപ്പോൾ ഒരു പേരൻ്റായിട്ട് അവരൊന്നിച്ച് താമസിച്ച് തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് ഒരാളാണല്ലോ റേസ് ചെയ്യുന്നത്, അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ആ കുട്ടി നല്ല കോൺഫിഡൻ്റ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും എല്ലാം വളർന്നു വരും. അത് ആ പേരൻ്റ് എങ്ങനെ ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ആ പേരൻ്റ് ആ കുട്ടിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക, കൂടുതൽ ടൈം അവരായിട്ട് സ്പെൻഡ് ചെയ്യുക. സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും കോളേജ് ആണെങ്കിലും ജോലി ആണെങ്കിലും അവരിപ്പോൾ വലുതാവുന്ന വരെയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരുടെ കൂടുതൽ ഡീൽ ചെയ്യണം. രണ്ട് പേരുടെ റോൾ ഒരാൾ ചെയ്യുകയാണ്. അപ്പം ആൾക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കുട്ടികൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. സോ ഒരിക്കലും സിംഗിൾ പേരൻറ്റിങ് കുട്ടി ഏറ്റവും മോശമായി പോകും എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബാഡ് എഫക്ട്സ് ചില സമയത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഈ സഡൻ ചേഞ്ച്, ഇപ്പം ഡിവോഴ്സ് ആണെങ്കിലും സെപ്പറേഷനൊക്കെ ആണെങ്കിലോ, ഫാദർ അല്ലെങ്കിൽ ആ അമ്മ കൂടെ ഉണ്ട്, പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന സ്ഥലം മാറ്റം, സ്കൂളിൻ്റെ മാറ്റങ്ങൾ, പിന്നെ അത്രയും നാൾ ഒന്നിച്ചുണ്ടായിരുന്നവർ പെട്ടെന്നില്ലാതാവുക, അപ്പം എങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള, അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലും ഫ്രസ്ട്രേഷനും ടെൻഷൻസും പിന്നെ ദേഷ്യവും അങ്ങനെ ഒരുപാട് ഒരുപാട് റീസൺസ് അവർക്ക് ഉണ്ടാവാം. അപ്പോൾ അവർ ചില സമയത്ത് സ്കൂളിലെ കാര്യങ്ങളിലും അവരൊന്ന് ലാഗ് ചെയ്ത് പോകും. കാരണം ഒരൊറ്റ പേരൻ്റാണ് ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം ചില സമയത്ത് ആ പേരൻറ്റിന് രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ലോങ്ങർ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. അങ്ങനെയുള്ള ചില കേസസ് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പൊതുവെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത് തന്നെ. അവർക്ക് തന്നെ ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയാതെ കുട്ടികൾക്ക് ടെൻഷൻസും ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ അവരെ കാണിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം അവർക്ക് ആ ഒരു ഇതായിട്ട് കോപ്പപ്പ് ചെയ്ത് വരാനുള്ളൊരു സമയം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. സഡൻ ആയിട്ട് അവരുടെ കൂടെ ഉണ്ടാകുന്ന അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അവരുടെ കൂടെ ഇല്ല എന്നുള്ള അവരെന്ന് റിയലൈസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ തമ്മിൽ, അതായത് ബാക്കി കുട്ടികൾക്ക് രണ്ട് പേരൻസും ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ചില കുട്ടികളൊക്കെ ഇങ്ങനെ പേരൻസിനോട് ചോദിക്കും, എൻ്റെ മാത്രം എന്താ, എൻ്റെ മറ്റേ പേരൻ്റ് മാത്രം എന്താ ഇല്ലാത്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എപ്പോഴും എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ മാത്രമേ വരാറുള്ളൂ, ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾ ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ അവർ ഫ്രണ്ട്സിൽ നിന്ന് അവർ വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ അവർക്കൊരു ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ആസ് എ സിംഗിൾ പേരൻറ്റ് നിങ്ങൾ വളരെ കാം ആയിട്ട് വേണം ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അതിനാദ്യം ആസ് എ സിംഗിൾ പേരൻറ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ, ഇപ്പോൾ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ സെപ്പറേഷൻ ആണെങ്കിൽ, നിങ്ങൾ ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ? അപ്പോൾ ഈ അഫക്റ്റഡ് ആവുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് അത് ചിലപ്പോൾ മനസ്സിൽ കിടക്കുകയായിരിക്കും. അപ്പം ചില സമയത്ത് ആ മറ്റേ സ്പൗസ്, ഇപ്പം ഡിവോഴ്സും സെപ്പറേഷൻ്റെ ഒക്കെ കേസസിലാണെങ്കിൽ മറ്റേ സ്പൗസിൻ്റെ ഛായ കുട്ടിക്കുണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെ കേസസ് ഉണ്ടായിട്ടുണ്ട്, ഛായ ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടിയോട് ദേഷ്യം കാണിക്കുക മറ്റേ പേരൻറ്റ്. ഇങ്ങനെയൊക്കെ ഓരോ കേസസ് ആയിട്ട് നമുക്ക് കുട്ടികൾ വരും. ഇപ്പോൾ സിംഗിൾ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ചില പേരൻസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നവരും ഉണ്ട്. സോ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസിനെ ആദ്യം നിങ്ങൾ എത്ര പെട്ടെന്ന് ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെയോ കണ്ട് ഇതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ ആദ്യം നന്നാക്കി എടുത്താൽ നിങ്ങൾക്കൊരു
കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതലതിന് പോസിബിളാവും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട്. കാരണം കുട്ടികൾ റെസ്പോൺസിബിളാവും, കാരണം അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റ് രണ്ട് സ്പൗസ് ചെയ്യുന്ന കാര്യം ഒറ്റയാൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ പാർട്ട്ണർ അല്ലെങ്കിൽ ആ പേരൻറ്റ് ഈ കുട്ടിക്കാണ് ചുമതലകൾ കൊടുക്കുക, ഒക്കെ നീ ഇത് കുറച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ കുട്ടികൾ കൂടുതൽ റെസ്പോൺസിബിൾ ആകുകയുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മദർ ആവട്ടെ ഫാദർ ആവട്ടെ അവരുടെ പേരൻസ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ചർച്ച് മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ പല ഒരുപാട് കമ്മ്യൂണിറ്റി ആണ്. ഇത് ഈ രണ്ട് പേരൻസ് ഉള്ളപ്പോൾ എപ്പോഴും ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ അങ്ങനെ അകപ്പെട്ടു പോകും, അവരങ്ങനെ നിൽക്കുള്ളൂ. പക്ഷേ സിംഗിൾ പേരൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കണക്ഷൻസ് കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അവർ കൂടുതൽ അവർക്ക് കാര്യങ്ങൾ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളതും എല്ലാം അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അത് നന്നായിട്ട് അവരെ സഹായിക്കും. കുട്ടികൾക്ക് മെച്യോറിറ്റി നല്ല രീതിയിൽ അവർ മെച്യോർഡ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. കാരണം അവർ നേരത്തെ തന്നെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നത് കൊണ്ട് അവർക്ക് നേരത്തെ തന്നെ ഒരു മെച്യോറിറ്റി നല്ല രീതിയിൽ ഉണ്ടാകും മറ്റു കുട്ടികളെക്കാട്ടിലും. അതായത് രണ്ട് പേരൻസ് നോക്കുന്ന കുട്ടികളെക്കാളും, കാരണം മറ്റതാണെങ്കിൽ രണ്ടുപേരും അങ്ങ് തുല്യമായിട്ട് എല്ലാം അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുട്ടികൾക്ക് കൂടുതൽ അവർക്ക് അവരുടെ ആ ഒരു പേരൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതലും മെച്യൂറായിട്ട് അവർ ബിഹേവ് ചെയ്യും. സോ സിംഗിൾ പേരൻറ്റിങ് കൊണ്ട് മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ കുട്ടിയെ നമ്മൾ ഒരിക്കലും തള്ളി പറയാനും പറ്റില്ല. പക്ഷെ നമ്മൾ ആ സൊസൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെങ്കിലും ആകട്ടെ, അവരുടെ എന്ത് ഡിസിഷൻ ആകട്ടെ, അതെടുത്ത ആ ഒരു ഡിസിഷൻ, ഇപ്പം അതൊരു ഡിവോഴ്സ് ആയിരിക്കാം സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾക്കറിയില്ല അതിൻ്റെ കാരണം എന്താണ്. സോ നമ്മൾ അവരെ കളിയാക്കാതെ അല്ലെങ്കിൽ ഷെയിം ചെയ്യാതെ അവരെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം രണ്ട് പേരുടെ റോളാണ് ഒരാൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരാളുടെ സ്പൗസ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ്. അവരന്നേരം അവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അപ്പോൾ ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മളെങ്ങനെ ആ ഒരു സമൂഹം എന്ന രീതിയിൽ നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും, അവരെ നാണം കെടുത്ത അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചുറ്റിനുള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ്, ഒരു സിംഗിൾ പേരൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ ഹെൽപ്പെങ്കിലും അവരെ ചെന്ന ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഇമോഷണൽ സപ്പോർട്ട് അവരോട് പറയുക, ഓക്കെ യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്, നല്ല കാര്യമാണ് ആ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു ആ വാക്കുകൾ അവർക്ക് മതിയാവും അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. കാരണം അവർ ഒരുപാട് സ്ട്രെസ്, അവർ കഷ്ടപ്പെട്ടാണ് ആ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി, ജോലിസ്ഥലത്തെ അങ്ങനത്തെ ജോലി, പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ഒരാൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. സോ ഇതുപോലെ നമ്മൾക്ക് അവരെ ജഡ്ജ് ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കുക, അവരെ കൂടെ സപ്പോർട്ട് ചെയ്യുക, അത് അവരുടെ ഡിസിഷനെ നമ്മൾ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സിംഗിൾ പേരൻസ് വന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിതെല്ലാം തന്നെ താങ്ങാൻ പറ്റുന്നില്ല മാം എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആസ് എ സൊസൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെറുതായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഇമോഷണലി ബൂസ്റ്റ് ചെയ്യാനായിട്ടെങ്കിലും ശ്രമിക്കുക. അടുത്ത ഒരു വിഷയമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.